goes to Mr. Sabi from Kannur. Hold me close till I get up. Time is barely on our side. I don't wanna waste what's left. The storms we chase are leading us, and love is all we'll have. Hello friends, pet station in the video like a lark swagadam. I'm in the CM on the video scenario. I'm gonna thumbnail candidate like Korea Mani Iguana. കുറേ മഞ്ഞിഗ്വാന അതുപോലെ ഇഗ്വാന ബ്രീഡായതല്ല കേട്ടോ നമ്മുടെ അടുത്ത്. നമ്മൾ ഇഗ്വാനെ എടുക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒന്ന് കൂടെ ഒരു മഞ്ഞിഗ്വാനെ വാങ്ങിച്ചു. ആളെ നമുക്ക് കാണണ്ടേ, ആളെ ഇഷ്ടം നമുക്കൊന്ന് കാണാം. അപ്പോൾ ഇവനാണ് നമ്മൾ വാങ്ങിച്ച യെല്ലോ ഇഗ്വാന കേട്ടാ. നമ്മുടെ വിക്ടറിന് കൂട്ടായിട്ട് നമ്മുടെ ആൾക്കാരുടെ കയ്യിലൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതേപോലെ നമ്മുടെ ഗൂസിനോ നമ്മൾ ആരുടെ കയ്യിലും കൊടുക്കാറില്ല കേട്ടാ. അതേപോലെ തന്നെ നമ്മുടെ വലിയ ഇഗ്വാന രണ്ടാമത് ബ്രീഡിങ്ങിനുള്ള തയ്യാറെടുപ്പിലാണ്. അതേപോലെ നല്ല അഗ്രസീവ് ആയിട്ടുണ്ട്. ആ കാഴ്ച ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇവിടെ തന്നെ ഉണ്ട്. അതാ നമ്മുടെ ഇഗ്വാനാസ് സൺബാത്ത് ചെയ്യുന്നതായി കാണുന്ന കേട്ടോ. ഇപ്പൊ ഭയങ്കര അഗ്രസീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഗൂസി വരുന്നുണ്ടോ. നമ്മുടെ ഈ ഫീമെയിലിനെ ഭയങ്കര പ്രൊട്ടക്ട് ചെയ്യാനാണ് ഇപ്പൊ കേട്ടോ. എന്നാൽ എഗ്ഗിങ് സീസണായി. അതേപോലെ മേറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. മേറ്റ് ചെയ്യുമ്പോൾ ഇവർ ഭയങ്കര അഗ്രഷൻ കാണിക്കും. അതിപ്പോ മേലേക്ക് ചാടി വരുന്നത് കാണിച്ചു തരേ. ഭയങ്കര സ്വഭാവം എന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ശരിയായ ക്രൂരനായിട്ടുണ്ട് ഇപ്പോ. ഗൂസി ഗൂസി വരുന്നുണ്ടോ? ശരിയായ ഭീകര അറ്റാക്ക് കേട്ടാ. മുന്നിൽ നോക്കണേ, ചാടി വരുന്നു. ചടിക്കാൻ തന്നെ കേട്ടോ, വേറെ ഒരു ഇതുമില്ല. എന്നാല് ഇവരുടെ മറ്റേ ഇപ്പൊ ബ്രീഡിംഗ് ബോക്സിന്റെ അടുത്തേക്ക് പോകുമ്പോ കാണുന്ന സ്വഭാവം ഇത്. പഴയ ഗൂസിയല്ല. അതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടിടാനായില്ല, എല്ലാ തയ്യാറെടുപ്പിലും എടുത്തു. ഇപ്പോ അതണ്ട ബോക്സിലൊക്കെ കയറി ബോക്സ് ഞാൻ ജസ്റ്റ് തുറന്നു കാണിച്ചു തരാം. ബോക്സ് തുറക്കുമ്പോൾ എൻ്റെ അടുത്തേക്ക് വരുമോ എന്നറിയില്ല. എന്നാലും നോക്കുക, ബോക്സിന്റെ അടുത്ത് കണ്ടാ. ആ ഒരെണ്ണ രണ്ടു മൂന്ന് എഗ്ഗ് ചെയ്തിട്ടുണ്ട് കേട്ടാ. പോയ എക്സ് ആണ് കാണുന്നത്. എന്തായാലും ഒട്ടുമിക്ക എക്സും ഇതിൽ തന്നെ ഉണ്ട് അത്ര. എന്തായാലും കുറച്ചേക്ക് ചെയ്തിട്ടുണ്ട്. എന്നാലും എനിക്ക് ഒന്ന് മറ്റേ നമ്മുടെ റെഡ് ഇഗ്വാനയിൽ നിന്ന് കുറച്ചേക്ക് ചെയ്തിട്ടുള്ളത് കേട്ടാ. ഗൂസി 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 ഇല്ലട 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 ഇങ്ങനെണ്ടാ ഇങ്ങനെണ്ടാ പഠിപ്പിക്കല്. പിന്നെ നമ്മുടെ ഇഗ്വാനൻ്റെ വീഡിയോൻ്റെ താഴെ ഇപ്പോഴും കമൻറ്റ് വരാറുണ്ട്, നമ്മുടെ ഇഗ്വാന പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറസ് ആണ്, നമ്മുടെ ഇലകളൊക്കെ നശിപ്പിച്ച് നമ്മുടെ ഇവിടുത്തെ ആകെ ബുദ്ധിമുട്ടാക്കുമെന്നുള്ള രീതിയിലുള്ള കമൻറ്റ് വരാറുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇഗ്വാനക്ക് ജീവിക്കാനുള്ള സാഹചര്യം ഇല്ല. എന്ന് പറഞ്ഞാൽ ഇഗ്വാന പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഇതിനെ നമ്മുടെ കാക്കയും അതുപോലെ പൂച്ചയും നമ്മുടെ ഇവിടെ പല ജന്തുക്കളും ഉണ്ടല്ലോ, അവരൊക്കെ ഇതിനെ അറ്റാക്ക് ചെയ്ത് കഴിക്കും. എന്ന് പറഞ്ഞാൽ ഇതിന് നിറം മാറാനുള്ള കഴിവില്ല നമ്മുടെ ഇഗ്വാനക്ക്. പിന്നെ ഇഗ്വാന വളരാനും അത്യാവശ്യം സമയമെടുക്കും. ഓക്കെ, അപ്പോൾ ഇവർക്ക് ഈ ഹൈഡ് ചെയ്ത് നിൽക്കാനുള്ള കഴിവില്ല. ഈ പുറം രാജ്യങ്ങളിൽ ഇത്തരം ജീവികളൊന്നും ഇല്ലാത്ത സ്ഥലത്താണ് ഇവർ വളരാനുള്ള സാധ്യത കൂടുതൽ. ഓക്കെ, അപ്പോൾ പിന്നെ ഇത്രയും വില ഇഗ്വാനൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ ഇത് പുറത്തു പോകാനുള്ള സാധ്യതയും ഭയങ്കര കുറവാണ്. ഒരുപാട് പല്ലുകളാണ് ഇഗ്വാന ഇഗ്വാന ടീം. അയച്ചോ അയച്ചോ ഐവ ഗുഡ് ബോയ്. കസ് അടിക്കുന്നു, കസ് കസ് കസ്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നല്ല കോസ്റ്റ്ലി സാധനങ്ങളൊന്നും എല്ലാവർക്കും ഇഷ്ടം കേട്ടോ. അത് പിന്നെ ബ്രീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇനിയും അടുത്ത കുട്ടികളെ ഇനിയും കാണാം. അതുപോലെ ഇത് മെയിലാണോ ഫീമെയിൽ ആണോ എന്നറിയില്ല. പിന്നെ നമ്മൾ നമ്മുടെ പിന്നെ കഴിഞ്ഞ ബംഗാൾ കാറ്റിന് എടുക്കുന്ന വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, നമ്മൾ ഷിയാസിന്റെ കയ്യിൽ നിന്ന് ഇഗ്വാനെ എടുത്തത്. അവിടുത്തെ ആ എല്ലാ ഇഗ്വാനെ നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരുമ്പോഴത്തേക്ക്. അപ്പൊ നമുക്ക് ഫുൾ ഇഗ്വാനെ മേലെ വെക്കാം. നമ്മുടെ ഗ്രീൻ ഇഗ്വാനെ വെച്ച പോലെ യെല്ലോ ഇഗ്വാനെ വെക്കട്ടോ. നമ്മൾ ഗ്രീൻ ഇഗ്വാനെ പോലെ അല്ലേ, ഇത് അത്യാവശ്യം കോസ്റ്റ്ലി ആണ് കേട്ടോ. 10-40000 രൂപ വില വരുന്ന സാധനമാണ്. ഐ വാടാ മക്കളെ, എല്ലാവരും കയ്യിൽ വെക്കുക അല്ലേ, നല്ല രസമുണ്ടോ. നല്ല ഫ്ലൂറസെന്റ് കളർ അല്ലേ. ഇങ്ങനെ
അത്യാവശ്യം കുറച്ച് വലുപ്പമുള്ളത് ഒരാള്. നമ്മളെന്തായാലും ഒരു ഒരെണ്ണത്തിന് നമ്മൾ എടുക്കട്ടാ. നമ്മളവിടെയുള്ള യെല്ലോ ചെറുതാണ്, അപ്പം നമുക്കൊരു വലിയ യെല്ലോനെ എടുക്കാം. നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒരു യെല്ലോനെ നമുക്ക് നോക്കിയിട്ട് നല്ലൊരു കളർ നോക്കിയിട്ട് നമുക്കൊരു യെല്ലോനെ എടുത്തേക്കാം. പിന്നെ ഒരു വെറൈറ്റി കളർ ഇതാണ്, ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഓറഞ്ച്. ഒരു ഇംഗ്ലീഷുകാരൻ്റെ വീഡിയോയിൽ ഇൻസ്റ്റാഗ്രാമിൽ സ്ഥിരമായിട്ട് കാണാറുണ്ട് ഓറഞ്ച്. അപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിക്കണം ഇങ്ങനത്തെ ഒന്നിനെ എടുക്കണം, പക്ഷേ എല്ലാം എന്തോ ഒന്നും കൂടി അട്രാക്ഷൻ അല്ലേ. ലാസ്റ്റ് മറ്റേ സ്പൈഡർമാനിലോട് ഇഗ്വാനമാനാവോ, നല്ല രസമുള്ള പരിപാടി വന്നിട്ടാ. ബ്ലൂവും കയറിയിട്ടുണ്ടേ, ബ്ലൂ യെല്ലോ ഓറഞ്ച്. ഇതിനെല്ലാം ഫസ്റ്റ് കാണുന്ന സമയത്ത് ഭയങ്കര ഒരു അർപ്പായിരുന്നു, കൈയോടിങ്ങനെ ഇങ്ങനെ തൊടുന്നതാണ്. ഇപ്പം നോക്കിയേ, ഇതുമായിട്ട് നമ്മൾ മിംഗിൾ ചെയ്യുന്ന രീതിയിനനുസരിച്ച് നമ്മൾ നമ്മുടെ മനസ്സിനെ മാറുന്നതാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഷിയാസിൻ്റെ വീട്ടിലെ കാഴ്ചകളൊക്കെ കണ്ടില്ലേ, ആളെങ്ങനെ ഉണ്ട്? ആളുടെ എന്തെങ്കിലും പ്രത്യേകത ശ്രദ്ധിച്ചാ? ഇതിൻ്റെ കളർ നോക്കിയാൽ ശരിക്കും ഒരു ഓറഞ്ച് കളറാണ് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്തുള്ളത്. നമ്മൾ അതിനെ നോക്കിയെടുത്ത കേട്ടോ, അങ്ങനെയുള്ള ഒരു പീസേ അതിലുണ്ടായിട്ടുള്ളൂ. അപ്പോൾ അതിനെ നമ്മൾ നോക്കി പൊക്കി, ബാക്കിയെല്ലാം നല്ല യെല്ലോയിഷ് കളറാണ്. ഓക്കെ, പിന്നെ ഇതിന് ഒരു വിരൽ ഇല്ല കേട്ടോ, എനിക്ക് ഒരു വിരൽ മിസ്സിങ് ആവും ഫ്രണ്ടിൽ, മനസ്സിലാകുന്നുണ്ട. അപ്പോൾ ഇതാണ് നമ്മുടെ ഇഗ്വാന കൂട്ടൻ. ഓക്കെ, നമ്മുടെ വിക്ടറിൻ്റെ കൂടെ എല്ലാവരുടെ കയ്യിലും ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാം. വിക്ടറിന് ഇപ്പോൾ വലിയ ചെറിയ കുട്ടികൾക്കൊന്നും എടുക്കാൻ വേണ്ടി പറ്റുന്നില്ല, എന്നാൽ ഈ നല്ല വെയിറ്റ് കൂടിയതുകൊണ്ട് താങ്ങുന്നില്ല. ചില ആൾക്ക് കുട്ടികൾക്കൊന്നും എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മുടെ പിന്നെ നമ്മുടെ ഈ യെല്ലോ ഇഗ്വാനനെ കയ്യിൽ വെച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പുറത്തിറക്കിയത് കേട്ടോ. ഓക്കെ, നമ്മുടെ വിക്ടറിനെ പോലെ ആയി വരണമെങ്കിൽ കുറച്ച് ദിവസം എടുക്കും കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ ചെറിയ നഖം നമ്മൾ അധികം ട്രിം ചെയ്ത് കൊടുത്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് ഫയൽ ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ ഈ ആ കയ്യിൽ കയറി ശീലാവണമെങ്കിൽ ഇപ്പോൾ ആൾക്കാരുടെ കയ്യിൽ വെച്ചുകൊടുക്കുമ്പോൾ മിണ്ടാതിരിക്കണമെങ്കിൽ കുറച്ച് ദിവസം എടുക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെ ട്രെയിനിങ് നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇങ്ങനെ വെച്ചോടുത്ത് വെച്ചോടുത്ത് സെറ്റാക്കി എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം നിൽക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആദ്യമൊക്കെ വെക്കുമ്പോൾ ഓടും, ഈ ചെറുതാവുമ്പോൾ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ചെറുത് നല്ല സ്പീഡിൽ ഓടുകയും ചെയ്യും കേട്ടോ. പണിതീരാത്ത പെറ്റ് സ്റ്റേഷൻ്റെ പുതിയ വിശേഷങ്ങൾ കാണിച്ചു തരാം. നമ്മുടെ ബോണിൻ്റെ കൂടെ ഉണ്ടോ, കംപ്ലീറ്റ് പൊളിച്ചട്ടാ. കംപ്ലീറ്റ് പൊളിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പുതിയ രീതിയിൽ നമ്മൾ അപ്പുറത്ത് നിന്ന് വരുന്ന ഷീറ്റ് വലിയ രീതിയിൽ ഹൈറ്റ് കൂട്ടിയിട്ട് ചെയ്യേണ്ട പ്ലാനിലുള്ളത്. അതേപോലെ നമ്മളിവിടെ ഒരു ചെറിയ പിന്നെ ഒരു ഗുഹയും ഒരു കുറച്ച് റോക്ക് വർക്കൊക്കെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ അപ്ഡേഷനെ ഇപ്പോൾ നടത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബോണിക്ക് ഇപ്പോൾ വെയിൽ തട്ടുന്നതുകൊണ്ട് ബോണി ഇപ്പോൾ തൽക്കാലം നമ്മൾ പിന്നെ ഒട്ടക പക്ഷിൻ്റെ അടുത്താക്കിയിട്ടുണ്ട്. ആ കൂടും കൂടി ഒന്ന് പുതിയൊരു കൂടും കൂടി പണിയുന്നുണ്ട്. നമ്മൾ യമുനി ഒട്ടക പക്ഷിനെ അടുത്തടുത്ത് തന്നെ വെക്കാൻ തീരുമാനിച്ചത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ അധികം ആൾക്കാർക്ക് ഒട്ടക പക്ഷിനെ കണ്ടുപിടുന്നത് ഇത് എമു അല്ലേ എന്ന് ചോദിക്കും. അപ്പോൾ എമുവിനി ഒട്ടക പക്ഷിനി അടുത്തടുത്ത് ഉണ്ടാക്കി കഴിഞ്ഞാൽ അവരുടെ ഡിഫറൻസ് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ടാളി അടുത്തടുത്ത് തന്നെ ചെയ്യുന്നത്. നമ്മുടെ ഉമ്മക്കുസു പടാ തിന്നോ. വിചാരിക്കണ്ടത് ജീവി നമ്മുടെ അനിലേട്ടൻ പണി തുടങ്ങി കേട്ടാ. അല്ലേട്ടനെ കുറേ വീഡിയോ നമ്മൾ കാണിച്ചിട്ടുണ്ടല്ലോ. അല്ലേട്ടൻ ഒന്ന് ഇതുവരെ വീട് പണി തുടങ്ങിയാൽ പിന്നെ ഇപ്പോൾ ആരും നമ്മൾ പുറത്തേക്ക് വിടില്ല കേട്ടാ. എൻ്റെ വാലേ നോക്കല്ല പണിയാവും. കോണിക്കുട്ട അപ്പോൾ പിന്നെ നമ്മളിവിടെയാണ് യമുനാക്കുന്നതാ. യമുനക്ക് പറ്റിയിട്ട് കൂടാന്ന് ഒട്ടപക്ഷി അവിടെ നിന്ന് ഒളിഞ്ഞു നോക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെ ഇവിടെയൊക്കെ മെഷ് ചെയ്തിട്ട് നമ്മളിപ്പോൾ മറക്കാനാണ് പോകുന്നത്. അതുപോലെ നമ്മൾ വിക്ടറിൻ്റെ അടുത്ത് ഇതിനെ വെച്ച് നോക്കിയാലോ എന്താ അവസ്ഥ അടിക്കോ. അടിച്ചു മാറ്റുന്നുണ്ടോ, കടികൂടോ. ഇവർ പരസ്പരം കാണുമ്പോൾ റിയാക്ഷൻ ചിലപ്പോൾ നല്ല കടി കിട്ടും, അതാണ് എനിക്കൊരു പേടി. നീ ആരാണ്, പുതിയ ആളെന്നല്ല എന്നെല്ലാം തോന്നി ഇവർ പറയുന്നുട്ടാ. നല്ല രസമുണ്ട് ഇവർ തമ്മിലുള്ള ഈ ആക്ഷൻസ് ഒക്കെ കാണുമ്പോൾ. ഇതെന്തൊക്കെയോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന തോന്നുന്നുട്ടാ കാണുമ്പോൾ. എന്താണെന്ന് നമുക്കൊരു ഐഡിയ ഇല്ല, പക്ഷെ ഇതിൻ്റെ ഒരു കടി കൂടുമെന്നുള്ളത് ഒരു ചെറിയ പേടി. എന്നാലും ഇവരുടെ ചെറിയ സ്കിന്നല്ലേ ചെറുതിൻ്റെത്. അപ്പോൾ പ്രാവസ്നേഹികൾക്ക് ഒരു സന്തോഷ വാർത്ത എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ, നമ്മുടെ യുണൈറ്റഡ് പീജൻ ക്ലബിൻ്റെ ഓൾ ഇന്ത്യ പീജൻ ഷോ വരുന്നുണ്ട്. 5th പീജൻ ഷോ ആണ്. അപ്പോൾ നമ്മുടെ എല്ലാവരും നമ്മുടെ പ്രാവസ്നേഹികൾക്ക് കാണാനും അതേപോലെ
നമ്മുടെ പ്രാവിനെ വളർത്തുന്നവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള നല്ലൊരു അവസരമാണ് യു പി സി ഒരുക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ പ്രാവിനെ ഇത്ര കുറച്ച് മുന്നേ ഷോ അനൗൺസ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മള് പ്രാവിനെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമയം വേണം. എന്നാൽ ഒരു 3 മാസമെങ്കിലും സമയം എടുക്കും നമ്മുടെ ഷോക്ക് വേണ്ടിയിട്ട്. അപ്പൊ എന്തെല്ലാം ചെയ്യാന്ന് തുടങ്ങി. ഇപ്പൊ നമ്മുടെ ഇതുണ്ട്, ഈ മറ്റേ ക്ലീൻ ആയിട്ടല്ലാത്ത ഇപ്പൊ പൊട്ടിപ്പോയ ഫെദേഴ്സ് ഒക്കെ നമ്മൾ പ്ലക്ക് ചെയ്തെടുക്കും. ഇതുപോലെ ജസ്റ്റ് ഇങ്ങനെ ഇതിങ്ങനെ പിടിച്ചിരുന്ന പൊട്ടിപ്പോയ ഫെദേഴ്സ് എല്ലാം ഉണ്ടല്ലോ നമ്മൾ ഷോക്ക് മുന്നായിട്ട്, ഇതിപ്പോ നമ്മൾ അതിന് ഇതായിട്ട് ചെയ്യുന്നതല്ല, ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി എടുത്താണ്. ജസ്റ്റ് ഒന്ന് തന്നെ പ്ലക്ക് ചെയ്ത് കളയും. അപ്പോൾ അവിടെ എന്തിനും ഇതിനെ സിംഗിൾ ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യും. ഒറ്റയ്ക്ക് ഇട്ടിട്ട് നമ്മൾ വൈറ്റമിൻസ് സപ്ലിമെൻസും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ നല്ല രീതിയിലുള്ള ഫെദേഴ്സും കാര്യങ്ങളൊക്കെ വന്ന് ആ ഷോക്ക് നല്ല തയ്യാറെടുത്ത് നല്ല ഗാംഭീര്യം നമ്മുടെ തലയെടുപ്പോട് കൂടി എല്ലാ പ്രാവുകളും നിൽക്കും. അപ്പോൾ നമ്മൾ പേരെയൊന്നുമില്ല, അതിനുശേഷം നമ്മൾ പേരെയും. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മളിപ്പോൾ ഷോയിൽ, ഇപ്പോൾ നമ്മളിവിടെ പ്രാവിനെ നോക്കാൻ വന്നു കഴിഞ്ഞാലും അല്ലെങ്കിൽ നമ്മൾ വേറെ സ്ഥലത്തുനിന്നൊക്കെ പ്രാവിനെ കാണുമ്പോൾ പ്രാവിൻ്റെ ശരിയായ രൂപമായിരിക്കുമല്ലോ നമ്മൾ കാണുന്നത്. അതിൻ്റെ ശരിയായ രൂപം നമ്മൾ ഫോട്ടോയിലെല്ലാം കാണുന്ന ആ ശരിയായ രൂപം കിട്ടണമെങ്കിൽ നമ്മൾ ഷോയിൽ പങ്കെടുക്കണം. ഷോയിൽ ഒരു 700, 800, 1000 പ്രാവുകളുണ്ട് കേട്ടോ. അതും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട്, ഒരു ടിക്സോ ഒരു മൈറ്റ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് ഫുൾ ഫെതറും കാര്യങ്ങളെല്ലാം നീറ്റായിട്ട് കാണാൻ വേണ്ടി പറ്റുന്ന ഒറ്റൊരു സ്ഥലം ഷോ ആണ്. അപ്പോൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ഷോ ആണ് തൃശ്ശൂർ നടക്കുന്നത്. അപ്പോൾ തൃശ്ശൂരാകുമ്പോൾ നമുക്ക് കാസർഗോഡെന്നായാലും തിരുവനന്തപുരത്തുനിന്നായാലും എല്ലാം വരും, എല്ലാവർക്കും എത്തിപ്പെടാൻ വേണ്ടി സുഖമല്ലേ. അതേപോലെ ഇന്ത്യയിൽ നിന്ന്, നമ്മളെ കേരളത്തിൽ നിന്ന് മാത്രമല്ല, ഇന്ത്യയിൽ ഉടനീളം എവിടെ നിന്ന് പ്രാവ് സ്നേഹികൾ ഇഷ്ടംപോലെ ആൾക്കാർ പ്രാവിനെ കൊണ്ടുവന്നിട്ട് ഷോ ചെയ്യിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ നമ്മുടെ ഇത് ഞാനെന്തിനാ ഇതിൽ പറയുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ വീഡിയോസൊക്കെ കാണുന്ന ഒരുപാട് ആൾക്കാർ ഷോ ഒന്നും ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അവർക്കൊക്കെ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് നമ്മുടെ യു പി സി ഒരുക്കുന്നത്. അപ്പോൾ January 28-29 ഷോ. അപ്പോൾ ഈ നമ്മൾ മുൻകൂട്ടി പറയുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ കുറേ ആൾക്കാർ ചിലപ്പോൾ പ്രാവിനെ വളർത്തുന്നവർക്ക് ഈ ഷോയിലൊക്കെ പങ്കെടുക്കാൻ താല്പര്യമുണ്ടോ? അപ്പോൾ ഒരു പ്രാവിനെ വളർത്തുന്നവർക്ക് എല്ലാ ഷോയിൽ പങ്കെടുപ്പിക്കാൻ വേണ്ടി പറ്റട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം തന്നെ പറയുന്നത്. അപ്പോൾ യു പി സിൻ്റെ ക്ലബിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കുക. എന്തെങ്കിലും സംശയവും കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ ആരെങ്കിലും വിളിച്ച് ചോദിച്ചോ. അതേപോലെ മെമ്പർഷിപ്പ് എടുക്കുക. ഞാൻ യു പി സിയിലെ മെമ്പറാണ് കേട്ടോ. ഞാനിപ്പോൾ 2000 യു പി സി ക്ലബ്ബ് തുടങ്ങിയ മുതലുള്ള മെമ്പറാണ് ഞാനും. അപ്പോൾ പിന്നെ എല്ലാവരും യു പി സിയിൽ മെമ്പർഷിപ്പ് എടുക്കണമെങ്കിലും നമ്മളെ ക്ലബിനെ കോൺടാക്ട് ചെയ്യാം, ഈ നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്താൽ മതി. അതുപോലെ അതിനുള്ള ക്ലാസ്സും കാര്യങ്ങളൊക്കെ യു പി സിയിൽ നിന്ന് കിട്ടട്ടെ. എങ്ങനെയാണ് ഇപ്പോൾ എല്ലാവർക്കും ഷോക്ക് എങ്ങനെ പങ്കെടുപ്പിക്കേണ്ടതെന്നൊന്നും അറിയേണ്ടാവില്ല. അപ്പോൾ ആ കാര്യങ്ങൾ ക്ലബ്ബിൽ അന്വേഷിച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇത് പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് വിശദമായ കാര്യങ്ങളെല്ലാം പറഞ്ഞതൊക്കെ ചെയ്യട്ടോ. അപ്പോൾ ക്ലബ്ബിൽ ചേരാൻ താല്പര്യമുള്ളവരും, നമ്മുടെ ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നല്ലേ, നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ ഇത് അറിയണം എന്നുള്ള രീതിയിൽ നമ്മൾ പറയുന്നത് കേട്ടോ. ഞാനും യു പി സിയിലൊരു മെമ്പർ, അപ്പോൾ എൻ്റെ ഒരു കടമയാണ് ഇതൊക്കെ നമ്മളെല്ലാവരും ഈ ബേഡ്സിനെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ അറിയിക്കുക എന്നുള്ളത് എൻ്റെ ഒരു കടമയും കൂടിയാണ്. അപ്പോൾ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അതേപോലെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമില്ലാത്തവരൊക്കെ കാണാൻ എന്തായാലും വരാം. പ്രാവ് സ്നേഹികൾ തീർച്ചയായിട്ടും കാണാൻ തരണം, അല്ലാത്തവരും കാണാൻ പോകാം. നമുക്ക് ഞാനും ഉണ്ടാവട്ടെ അവിടെ, നമ്മളും കുറച്ച് ബേഡ്സിനൊക്കെ പങ്കെടുപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ തന്നെ ഉണ്ടാവും. നമ്മൾ 2 മാസം മുന്നേ പിന്നെ കുറ്റി അടിച്ച് അവിടെ തമ്പടിച്ച് നിൽക്കലാണ്. കാരണം പ്രാവ് നമ്മളെ പെറ്റ്സിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ ഒരു കൂട്ടമാണ് അവിടെ ഉണ്ടാവുക. അപ്പോൾ അതെല്ലാം നമുക്ക് പിന്നെ അവിടെ വരുന്ന നമുക്ക് എല്ലാവർക്കും ഡയറക്റ്റ് കാണുകയൊക്കെ ചെയ്യാം. ഇപ്പോൾ തൃശ്ശൂരിലെ കുറേ ആൾക്കാരൊക്കെ നമ്മൾ കാണാമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ വരുന്ന സമയത്ത് കാണാനൊക്കെ, അപ്പോൾ യു പി സിൻ്റെ ഈ ഷോൻ്റെ സമയത്ത് നമ്മളൊക്കെ അവിടെ സജീവമായിട്ട് ഉണ്ടാവട്ടെ. നമുക്ക് അവിടുന്ന് മീറ്റ് ചെയ്യാം. പല രാജ്യത്തുനിന്നുള്ള ജഡ്ജസാണ് നമ്മൾ വരുന്നത്, എല്ലാം പുലികൾ. അതുപോലെ സ്പെഷ്യാലിറ്റി ഷോ, ഒരുപാട് തരം കാറ്റഗറി ഷോ തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കാണാനുള്ളൊരു നല്ല അവസരമായിരിക്കും. അപ്പോൾ എന്തായാലും പങ്കെടുക്കാം. 2019 നടന്ന ഷോൻ്റെ ചെറിയൊരു ഭാഗങ്ങളെ നമ്മൾ ഈ കാണിക്കുന്നത്. അതിൽ വന്ന ജഡ്ജസ് ആണ്, ഒന്ന് ഡ്രൂ ലോബ്സ്റ്റേൺ USA ആണ്, അതുപോലെ ബോബ് നോളൻ USA തന്നെയാണ്, പിന്നെ സുഹൈർ ഹാജി ബഹ്റൈൻ, അതേപോലെ തന്നെ നാസർ അൽ ഹിന്ദി ജോർദാൻ എന്ന് ഒന്നാണ്, അതേപോലെ തന്നെ സെയ്ദ് അൽ ജബൽ ബഹ്റൈനിയാണ്, പിന്നെ നമ്മുടെ സ്വന്തം സെയ്ഫ് ഷെയ്ഖ് ഖാൻ, അതുപോലെ മൈക്കൽ ബർബറ്റോ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ പൗട്ടേഴ്സിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു ജഡ്ജ് ആണ് കേട്ടോ, ജർമ്മനി എന്ന് പറയുന്നത്. അതേപോലെ ഡാൻ സ്കെയിൽസ് ഫ്രം USA, അത് ഫാൻടെയിലിൻ്റെ സ്പെഷ്യലിസ്റ്റ് ആണ് കേട്ടോ. ഫാൻടെയിലിനെ വളർത്തുന്നവർക്കൊക്കെ സുപരിചിതനായിരിക്കും. നമ്മൾ കഴിഞ്ഞ തവണ നടത്തിയ ഷോന്റെ ചെറിയ ഡീറ്റെയിൽ ആണ് ഈ കാണിക്കുന്നത് കേട്ടോ. നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള 1000 ബേഡ്സിനെ നന്ന് ജഡ്ജ് ചെയ്തത്. നോക്കിയാൽ എന്താ വൃത്തി നോക്കിയാൽ പ്രാവുകൾ കാണാൻ വേണ്ടിയിട്ട്. ഷോ ഒരു പ്രത്യേക എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അതുപോലെ ഓരോ ബേഡിനെ ജഡ്ജ് ചെയ്യുമ്പോൾ അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ കൊടുക്കുകയും ചെയ്യും. അവരതിനെ വളരെ വിശദമായിട്ടാണ് പരിശോധിച്ചിട്ട് ഓരോ മാർക്കും കൂടി കൊടുക്കുന്നത് കേട്ടോ. നമ്മുടെ പെറ്റ് സ്റ്റേഷൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലും ഇതുപോലത്തെ ഷോയിൽ മുമ്പ് പങ്കെടുത്തിട്ടുണ്ടോ? മുന്നേ കണ്ടിട്ടുണ്ടാവില്ലേ ചിലപ്പോൾ. അപ്പോൾ നമുക്ക് അടുത്ത ഷോയിൽ നമുക്ക് എന്തായാലും കാണാം. അതുപോലെ ഷോക്ക് വേണുന്ന പ്രിപ്പറേഷനും കാര്യങ്ങൾക്കുള്ള ക്ലാസ്, അതുപോലെ സെമിനാറും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ നല്ല വൃത്തിയുള്ള കുറേ പ്രാവുകളെ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കൂടാം അല്ലേ. ഓക്കെ.
അപ്പൊ ഇന്ത്യന്റെ നാനാ ഭാഗത്ത് നിന്നും ഇഷ്ടംപോലെ ആൾക്കാർ പങ്കെടുക്കുന്നതാണ്. കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും രീതിയിൽ ഒരുമിച്ച് കൂടാം. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് ബാക്കി ഷോയിൽ വെച്ചിട്ട് കാണാം. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാ. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഹർത്താൽ കിട്ടിയപ്പോൾ നമ്മൾ ഇതാക്കി വന്നാൽ കംപ്ലീറ്റ് നമ്മളെ ഫ്ലോറെല്ലാം അടിച്ച് പൊളിച്ചിട്ടാ. ഇന്നലെ രാത്രി തുടങ്ങിയ പണിയാണ്, കംപ്ലീറ്റ് അടിച്ച് പൊളിച്ച് ഇനിയിപ്പോൾ നല്ല ടൈലും കാര്യങ്ങളിട്ട് കയറുന്നവർക്ക് നല്ല വൃത്തിയും വെടുപ്പായിട്ട് കാണാൻ വേണ്ടി പറ്റണ്ടേ. അപ്പോൾ ഇത്രയും കാലം നമ്മൾ കാവ്യ ഉണ്ടായിരുന്നു, അത് കുറേ സ്ഥലത്തൊക്കെ പൊട്ടിപ്പൊളിഞ്ഞതുകൊണ്ട് നമ്മളൊന്ന് കംപ്ലീറ്റ് റീവർക്ക് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ പണി തീരാത്ത പെറ്റ് സ്റ്റേഷനുമായി ഇന്നത്തെ നമുക്ക് വീഡിയോ വീണ്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ വീണ്ടും പോയി അല്ലേ. ഓക്കെ, അപ്പോൾ ശരി, ബൈ ബൈ, അടുത്ത ശനിയാഴ്ച കാണാം.